സ്പോർട്സ് കഫയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോപ്പ അമേരിക്കയിൽ കൊളംബിയക്കെതിരെ ബ്രസീൽ നേടിയ ആദ്യ ഗോളിനെ ചൊല്ലിയുള്ള വിവാദം അവസാനിക്കുന്നില്ല. മത്സരത്തിൽ ടീമിന് തിരിച്ചടിയായ ബ്രസീലിന്റെ വിവാദ ഗോളിന് വഴിവെച്ച അർജന്റൈൻ റഫറി പിറ്റാനയെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കൊളംബിയൻ ഫുട്ബോൾ ഫെഡറേഷൻ കോൺമെബോർഡിന് കത്തയച്ചതോടെയാണ് സംഭവം അത്ര എളുപ്പത്തിൽ തണുക്കില്ലെന്ന് വ്യക്തമാകുന്നത്. റോബർട്ടോ ഫിർമിനോ നേടിയ ബ്രസീലിന്റെ ആദ്യ ഗോളാണ് വിവാദമായിരിക്കുന്നത്. ബ്രസീൽ ഈ ഗോൾ നേടുന്നതിന് മുൻപുള്ള നീക്കത്തിനിടെ നെയ്മറുടെ പാസ് മത്സരം നിയന്ത്രിച്ചിരുന്ന റഫറി പിറ്റാനയുടെ ദേഹത്ത് തട്ടി ഗതി മാറിയിരുന്നു. എന്നാൽ റഫറി കളി നിർത്താൻ തയ്യാറായില്ല. തന്റെ ദേഹത്ത് പന്ത് തട്ടിയതോടെ പിറ്റാന കളി നിർത്തി ഡ്രോപ്ഡ് ബോൾ നൽകും എന്നായിരുന്നു കൊളംബിയൻ താരങ്ങൾ പ്രതീക്ഷിച്ചത്. എന്നാൽ ബ്രസീൽ താരങ്ങൾ മുന്നേറ്റം തുടരുകയും അത് ഗോളിൽ അവസാനിക്കുകയുമായിരുന്നു. തുടർന്ന് കൊളംബിയൻ കളിക്കാർ റഫറിയോട് പരാതിപ്പെട്ടെങ്കിലും വീഡിയോ പരിശോധനയ്ക്ക് ശേഷവും ഗോൾ അനുവദിക്കാൻ റഫറി തീരുമാനിച്ചു. കളിയിൽ മുന്നോട്ട് നിന്നിരുന്ന സമയത്ത് ഇത്തരമൊരു വിവാദ ഗോൾ അനുവദിച്ച റഫറി പിറ്റാനയെയും ആ തീരുമാനത്തിന് പിന്നിൽ പ്രവർത്തിച്ച മറ്റുള്ളവരെയും ഉടനടി സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺമെബോളിന് കത്തയച്ച കൊളംബിയൻ ഫുട്ബോൾ ഫെഡറേഷൻ ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രസ്താവനയും പുറത്തിറക്കി. റഫറിയുടെ തീരുമാനം മത്സരഫലത്തെ നേരിട്ട് ബാധിച്ചു എന്ന് പ്രസ്താവനയിൽ വ്യക്തമാക്കിയ കൊളംബിയൻ ഫുട്ബോൾ ഫെഡറേഷൻ ഈ മാസം 3 ഉറുഗ്വേയും പരാഗ്വേയും തമ്മിൽ നടന്ന ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഒരു ഗോൾ റദ്ദാക്കിയത് ഉൾപ്പെടെയുള്ള ഗുരുതര തെറ്റ് വരുത്തിയതിന് 2 കൊളംബിയൻ റഫറിമാരെ റഫറി കമ്മീഷൻ സസ്പെൻഡ് ചെയ്ത കാര്യവും ചൂണ്ടിക്കാണിക്കുന്നു. ഈ പ്രസ്താവനയിലൂടെ പിറ്റാനയെയും സസ്പെൻഡ് ചെയ്യണമെന്ന ശക്തമായ ആവശ്യമാണ് കൊളംബിയ ഉന്നയിക്കുന്നത്. സംഭവം കൂടുതൽ വിവാദങ്ങളിലേക്ക് കടന്നതോടെ കോൺമെബോൾ ഇക്കാര്യത്തിൽ എന്ത് സമീപനമാകും സ്വീകരിക്കുക എന്നാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്ക് സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.